വരികയാണ് ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനെ സജീവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, താങ്കൾ ഈ സി പി എമ്മിലെ ആഭ്യന്തര കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചോദിക്കട്ടെ, ഇ പി ജയരാജനെതിരെ ഇപ്പോൾ ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയിൽ ഈ കാര്യങ്ങൾ ഒതുങ്ങിത്തീരുമോ? അല്ല, അതില് ഇ പി ജയരാജനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി മാത്രമല്ല, വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഒരു നേതാവുമായിട്ട്, ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ഒരു പരിചയമുണ്ട്, അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു എന്ന് പറയുന്ന പോലെയല്ല. ബി ജെ പിയുടെ കേരളത്തിലെ പ്രഭാരി എന്ന് പറയുന്നത് അതിന്റെ സ്ട്രാറ്റജിസ്റ്റാണ്. എന്തെല്ലാം തരത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാമെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ട ആളാണ് പ്രഭാരി. അങ്ങനെയുള്ള ഒരാളെ തന്റെ വീട്ടിൽ വെച്ച് കാണുന്നു. അത് പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ പാർട്ടിയെ വല്ലാത്ത രൂപത്തിൽ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ്, മുന്നണിക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ വളരെ നീരസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു മുന്നണിയുടെ കൺവീനറാണ്, മുന്നണിയെ നയിക്കേണ്ട ആളാണ്. അങ്ങനെയുള്ള ഒരാള് ബി ജെ പി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി, അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കറെ ഇപ്പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടി ചർച്ച നടത്തി, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ പോലും അല്ല ഇത്. പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് കാണുന്നു. ഒരാള് വെറുതെ ഒരാളുടെ വീട്ടിലേക്ക് കയറിയിട്ട് കാണില്ലല്ലോ. അപ്പൊ ഒന്നും സംസാരിച്ചില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിയല്ല. അതിനപ്പോ ആ കാഴ്ച അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന്റെ ബന്ധുനിയമന പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ ഒന്നാം പിണറായി സർക്കാരിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുനിയമന പ്രശ്നം. അത് ഒരാളെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കള് അദ്ദേഹം ഒരു തരത്തിലും അർഹതപ്പെടാത്ത സ്ഥാനങ്ങളിൽ നിയമിക്കുകയാണ്. അങ്ങനെ അതുമായി ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അന്ന് പാർട്ടി ചെറിയ നടപടിയിലൂടെ പോയി, അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളി പറയുന്ന രീതിയിൽ വന്നു. ആര് തെറ്റ് ചെയ്താലും അതൊരിക്കൽ പോലും ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് എൽ ഡി എഫിനും പിണറായി സർക്കാരിനും അതൊരു ദോഷമുണ്ടാക്കാതെ പോയത്. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അപ്പോഴെങ്കിലും ഇത്തിരി ശ്രദ്ധ, ഇത്തിരി ഒരു 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 ഗൗരവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പക്ഷെ അദ്ദേഹം ചെയ്തില്ല. സ്വാഭാവികമായിട്ടും വീണ്ടും വരുന്നു. അതായത് ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടിയുടെ സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാളെ പോയി പോയി കാണും, അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ കാണുന്നു, ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുന്നത് അതിന്റെ അത് ന്യായീകരിക്കുന്നു. വേണമെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതല്ല, ആ ഈ വോട്ടെടുപ്പ് ദിവസമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എത്രമാത്രം മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ല അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം നമ്മൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ പറയുന്ന വിശേഷം അതൊന്നും അല്ലല്ലോ. ഈ ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നീട് ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സമിതി വിളിക്കുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ഏത് ഘടകത്തിന്റെ ഭാഗമാണോ ആ ഘടകത്തിൽ നടക്കുന്ന ചർച്ചകളിൽ, പ്രത്യേകിച്ച് തന്നെ പറ്റിയുള്ള ചർച്ചയാണെങ്കിൽ, അതിൽ ചോദ്യങ്ങൾ ഉന്ന ഉയരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അവിടെ ഇരിക്കേണ്ടതാണ്. അത് അതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. അതുപോലും ചെയ്യാതെ അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കാതെ പോകുന്നു എന്ന് പാർട്ടി ധിക്കരിക്കലാണ്. അപ്പം വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിൽ മാത്രം ഒതുക്കുമ്പോൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. കുറെ കൂടി ശക്തമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത, അച്ചടക്ക നടപടികൾ വേറെ തന്നെയാണ്. ഇപ്പൊ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിൽ മാത്രമല്ല, ഇനി കുറെ കൂടി അപ്പുറത്തേക്കുള്ള അച്ചടക്ക നടപടികൾ, തരംതാഴ്ത്തലോ പരസ്യമായിട്ടുള്ള രീതിയിലുള്ള ശാസന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുമോ ഇല്ലയോ, അത് എങ്ങനെയാണ് പാർട്ടി തീരുമാനിക്കാൻ അറിയില്ല. എന്തായാലും ഇത് ഒരു മാതൃകയായിട്ട് തെറ്റുതിരുത്തൽ എന്ന് പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച അവർ അടുത്ത കാലത്ത് പാർട്ടിയുടെ നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞതാണ്. അതിന്റെ ഒരു ഭാഗമായി വേണം അതിനെ കാണാൻ. നന്ദി ശ്രീ സജീവൻ, താങ്കളുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്.